ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് പിഎസ്സിയുടെ ഓൺലൈൻ കറണ്ട് അഫയർസ് സെക്ഷനിലേക്ക് സ്വാഗതം. എസ്എസ്സി പിഎസ്സി പരീക്ഷകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് കറണ്ട് അഫയർ. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകി കറണ്ട് അഫയർ പഠിച്ചെടുക്കുക. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2022 ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചാണ്. 2022 ഫിഫ വേൾഡ് കപ്പ് ഫിഫയുടെ 22nd എഡിഷനാണ്. ഖത്തർ ആയിരുന്നു ആതിഥേയത്വം വഹിച്ച രാജ്യം. 2022 ഫിഫ വേൾഡ് കപ്പിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഖത്തറാണ്. ഖത്തറിലെ 8 പുതിയ സ്റ്റേഡിയങ്ങളിലായിട്ട് 2022 നവംബർ 20 മുതൽ December 18 വരെയാണ് മത്സരങ്ങൾ നടന്നത്. ഓർക്കുക, ഏഷ്യയിൽ നടക്കുന്ന രണ്ടാമത്തെ, ഏഷ്യയിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആതിഥേയത്വം വഹിക്കുന്ന രണ്ടാമത്തെ ഫുട്ബോൾ മത്സരമാണ്, ലോകകപ്പ് ഫുട്ബോൾ മത്സരമാണ് ഖത്തറിൽ നടന്നത്. 2022 22nd ഫിഫ വേൾഡ് കപ്പാണ് നടന്നത്. ആതിഥേയത്വം വഹിച്ചത് ഖത്തറാണെന്ന് നമ്മൾ പറഞ്ഞു. 32 ടീമുകളാണ് യോഗ്യത നേടിയത്. 200 രാജ്യങ്ങളിൽ ഫുട്ബോൾ പ്രചാരത്തിലുണ്ട്. അതിൽ നിന്നും 32 ടീമുകൾ മാത്രമാണ് യോഗ്യത നേടിയത്. യോഗ്യത നേടിയ ആദ്യ ടീം ജർമ്മനിയും ഏറ്റവും ഒടുവിലായി യോഗ്യത നേടിയത് കോസ്റ്റാറിക്കയുമാണ്. ഓർക്കുക, 32 ടീമുകളിൽ ആദ്യം യോഗ്യത നേടിയത് ജർമ്മനിയും ഏറ്റവും ഒടുവിലായി യോഗ്യത നേടിയത് കോസ്റ്റാറിക്കയുമാണ്. 32 ടീമുകൾ 8 ഗ്രൂപ്പുകളിലായി 64 മത്സരങ്ങളാണ് നവംബർ 20 മുതൽ December 18 വരെ നടന്നത്. ഖത്തർ വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ നമ്മൾ ഉപയോഗിച്ചത് ഒരു പന്തും സെമി ഫൈനൽ ഫൈനലുകളെ ഉപയോഗിച്ചത് മറ്റൊരു പന്തുമാണ്. ക്വാർട്ടർ ഫൈനൽ വരെ നമ്മൾ ഉപയോഗിച്ച പന്തിന്റെ പേരാണ് അൽ ദഹില. അൽ ദഹില എന്ന അറബി വാക്കിനർത്ഥം യാത്ര എന്നാണ്. സെമി ഫൈനൽ ഫൈനലിനായി ഉപയോഗിച്ച പന്തിന്റെ പേരാണ് അൽ ഹിലിം. അൽ ഹിലിം എന്ന വാക്കിനർത്ഥം സ്വപ്നം എന്നാണ്. അതുപോലെ തന്നെ ഖത്തർ വേൾഡ് കപ്പിലെ ഭാഗ്യ ചിഹ്നം ആയി പറയുന്നത് ലാ ഈബ് ആണ്. ലാ ഈബ് എന്ന വാക്കിനർത്ഥം സൂപ്പർ സ്കിൽഡ് പ്ലെയർ എന്നാണ്. നമ്മൾ പറഞ്ഞു ഖത്തർ വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ ഉപയോഗിച്ച പന്തിന്റെ പേര് അൽ ദഹില എന്നാണ്. അൽ ദഹില എന്ന അറബി വാക്കിനർത്ഥം യാത്ര എന്നാണ്. സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളിൽ ഉപയോഗിച്ച പന്തിന്റെ പേര് അൽ ഹിലിം ആണ്. അൽ ഹിലിം എന്ന വാക്കിനർത്ഥം സ്വപ്നമെന്നാണ്. ഖത്തർ വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നം ലാ ഈബ് ആണ്. ലാ ഈബ് എന്നാൽ സൂപ്പർ സ്കിൽഡ് പ്ലെയർ എന്നാണ് അർത്ഥം. ആദ്യ മത്സരം ആതിഥേയ രാജ്യമായ ഖത്തറും ഇക്വഡോറും തമ്മിലായിരുന്നു. മത്സരം നടന്ന സ്റ്റേഡിയം അൽ ബൈത്ത് സ്റ്റേഡിയമാണ്. ആതിഥേയ രാജ്യമായ ഖത്തറും ഇക്വഡോറും തമ്മിലായിരുന്നു. 2-0 ഇക്വഡോർ മത്സരം ജയിക്കുകയുണ്ടായി. മത്സരം നടന്ന സ്റ്റേഡിയം അൽ ബൈത്ത് സ്റ്റേഡിയമാണ്. ആദ്യ ഗോൾ നേടിയത് ഇക്വഡോറിന്റെ തന്നെ താരമായ എന്നിവർ വാലൻസിയ. ആവേശകരമായ ഫൈനലിൽ അർജന്റീനയും ഫ്രാൻസുമാണ് ഏറ്റുമുട്ടിയത്. സെമി ഫൈനലിൽ ക്രൊയേഷ്യ തോപ്പിച്ചാണ് അർജന്റീന ഫൈനലിലെത്തുന്നത്. മൊറോക്കയെ തോപ്പിച്ചാണ് ഫ്രാൻസ് ഫൈനലിലെത്തുന്നത്. സ്റ്റേഡിയം ലുസൈൻ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടന്നത്. റഫറി സൈമൺ മാർസാനിയാക്ക് ആണ് റഫറി. ഫൈനൽ മാച്ച് നിയന്ത്രിച്ച റഫറിയാണ് സൈമൺ മാർസാനിയാക്ക്. ഫൈനലിൽ അർജന്റീനയും ഫ്രാൻസുമാണ് ഏറ്റുമുട്ടിയത്. ക്രൊയേഷ്യ തോപ്പിച്ച് അർജന്റീനയും മൊറോക്കയെ തോപ്പിച്ച് ഫ്രാൻസുമാണ് ഫൈനലിലെത്തിയത്. ഫൈനലിൽ അർജന്റീനയ്ക്കായിരുന്നു വിജയം. മുഴുവൻ സമയം പൂർത്തിയാകുമ്പോൾ ഇരു ടീമുകളും 3-3 എന്നുള്ള ഗോൾ നിലയിൽ ആയിരുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-2 അർജന്റീന ഫ്രാൻസിനെ തോപ്പിച്ച് കിരീടം സ്വന്തമാക്കിയത്. ഇതോടെ അർജന്റീനയുടെ 3-ാമത്തെ കിരീട നേട്ടമാണ്. 1978 ആദ്യത്തെ കിരീട നേട്ടവും 1986 അർജന്റീനയുടെ 2-ാമത്തെ കിരീട നേട്ടവും. അതിനുശേഷം 36 വർഷങ്ങൾക്ക് ശേഷമാണ് അർജന്റീന വീണ്ടും ലോകകപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സിയും അർജന്റീന കോച്ച് ലയണൽ സ്കലോനിയുമാണ്. 2-ാം സ്ഥാനത്ത് എത്തിയത് ഫ്രാൻസും 3-ാം സ്ഥാനം ക്രൊയേഷ്യയുമാണ്. 4-ാം സ്ഥാനത്ത് മൊറോക്കയുമാണ് എത്തിയത്. മൊറോക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത സെമി ഫൈനൽ, ലോകകപ്പിൽ സെമി ഫൈനൽ കളിക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്ക. ഇനി 2022 ഖത്തർ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാരെ നമുക്ക് നോക്കാം. എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ തന്നെ ഏറ്റവും മികച്ച യുവതാരങ്ങൾ ഒരാളാണ് എൻസോ ഫെർണാണ്ടസ്. എൻസോ ഫെർണാണ്ടസിനാണ് ഖത്തർ വേൾഡ് കപ്പിൽ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം നേടിയത്. ലയണൽ മെസ്സി ആണ് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരം. അദ്ദേഹത്തിന് ഗോൾഡൻ ബോൾ പുരസ്കാരമാണ് നേടിയത്. ഇത്തവണത്തെ ഗോൾഡൻ ബോൾ പുരസ്കാരം നേടുന്നതോടെ 2 തവണ ഗോൾഡൻ ബോൾ പുരസ്കാരം നേടുന്ന ഏക താരമായി ലയണൽ മെസ്സി മാറി. എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയുടെ ഗോൾ കീപ്പറാണ് എമിലിയാനോ മാർട്ടിനസ്. അദ്ദേഹമാണ് ഇത്തവണത്തെ ഗോൾഡൻ ഗ്ലോവ് പുരസ്കാരം നേടിയത്. കിലിയൻ എംബാപ്പെ ഫ്രാൻസിന്റെ മികച്ച താരമാണ് കിലിയൻ എംബാപ്പെ. 7 മത്സരങ്ങളിൽ നിന്നായി 8 ഗോളുകൾ നേടി ഇത്തവണത്തെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി കിലിയൻ എംബാപ്പെ മാറി. കിലിയൻ എംബാപ്പെ ഫ്രാൻസിന്റെ താരമാണ്. ഫൈനലിൽ ഹാട്രിക് നേടുന്ന 2-ാമത്തെ താരമെന്ന
ബഹുമതി അദ്ദേഹത്തിന് സ്വന്തമായി. ഇത്തവണത്തെ ലോകകപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കൗതുകകരമായ വിശേഷങ്ങൾ കൂടി നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ നോട്ട് സ്മാർട്ട് PSC യുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്.